നമസ്കാരം. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ലക്ഷ്മി പ്രിയ. ഹാസ്യ കഥാപാത്രങ്ങളിൽ നിന്ന് അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ജനപ്രീതി നേടിയെടുത്തിരുന്നു. താരത്തിന്റെ വിശേഷങ്ങളെല്ലാം പ്രതികരണങ്ങളുമെല്ലാം വളരെ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് നാദൃശ അവതാരകനായിട്ടെത്തിയ സ്റ്റാർ റാങ്കിംഗ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത ലക്ഷ്മിയുടെ വീഡിയോ ആണ് വൈറലാകുന്നത്. അവതാരകരും പ്രേക്ഷകരായി വന്നിരിക്കുന്നവരെല്ലാം ചേർന്ന് താരത്തോട് ചോദ്യങ്ങൾ ചോദിക്കും. പരിപാടിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ശരിക്കും ഒരു റാഗിംഗ് തന്നെയാവും. രസകരമായ ചോദ്യങ്ങളാണ് ഓരോരുത്തരും ലക്ഷ്മിയോട് ചോദിക്കുന്നത്. അതിലൊന്ന് ലക്ഷ്മി പ്രിയയുടെ പ്രണയകഥകളെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിലും രണ്ടാമത്തെ ആളെ തന്നെ വിവാഹം കഴിക്കാൻ സാധിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ലേശം ഗ്ലാമറസ് ആയി അഭിനയിക്കുന്നതിനെ പറ്റിയും നടി വിശദീകരിക്കുന്നതും വീഡിയോയിൽ കാണാൻ കഴിയും. ജീവിതത്തിൽ രണ്ടാമത്തെ പ്രണയമായിരുന്നു ജയശേട്ടൻ. രണ്ടു പേരെയെ ആകെ പ്രണയിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ആളെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആദ്യത്തെ ആൾ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയില്ല, അതുകൊണ്ട് ഒഴിവാക്കിയെന്ന് ലക്ഷ്മി പറഞ്ഞു. അപ്പോൾ വിവാഹം കഴിച്ച ആളും തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുമോ എന്ന പ്രേക്ഷകയുടെ ചോദ്യത്തിന് അതൊരിക്കലും ഉണ്ടാവില്ലെന്നായിരുന്നു മറുപടി. ആദ്യത്തേത് 10-12 വയസ്സുള്ളപ്പോഴുള്ള പ്രണയമാണ്. ഇപ്പോഴും വായ് നോട്ടമൊക്കെ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് മറുപടി. ഓരോ പ്രായത്തിലും ഓരോ സ്വഭാവമാണല്ലോ. പ്രായത്തിനനുസരിച്ചുള്ള മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ജയശേട്ടനില്ലെങ്കിൽ ഞാനും ഉണ്ടാവില്ല. കല്യാണത്തിന് ശേഷമാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ എത്തുന്നത്. ചില സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊരു വൃത്തികെട്ട വേഷമാണ് ലക്ഷ്മി അഭിനയിച്ചത് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. സെലിബ്രിറ്റി എന്ന ഇമേജിൽ മാത്രം നോക്കി നടക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഞാൻ. സൂപ്പർ മാർക്കറ്റിലും ഫിഷ് മാർക്കറ്റിലും ഒക്കെ ഞാൻ പോവാറുണ്ട്. അങ്ങനെ പബ്ലിക്കിന്റെ ഇടയിലേക്ക് പോവാറുള്ള എന്നെ ആളുകൾ ഒരു മോശമായി നോക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ആളുകൾ തിരിച്ചറിയുന്നത്. ഇത്തരം കഥാപാത്രങ്ങളിലൂടെ അവർക്കൊരു തെറ്റിദ്ധാരണയ്ക്ക് നമ്മൾ കാരണമാവരുതെന്നും ലക്ഷ്മി പറയുന്നുണ്ട്. സീനിയേഴ്സ് എന്ന സിനിമയിലൂടെ കഥാപാത്രത്തെക്കുറിച്ചും ലക്ഷ്മി പറഞ്ഞു. നമ്മൾ ഇത് സംസാരിച്ചാൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാകുമോ എന്നാണ് വിചാരിക്കുന്നത്. സിനിമയിലെ എൻ്റെ ക്യാരക്ടർ ഒരു കോളേജ് ലെക്ചർ ആയിരുന്നു. ഒരു കോളേജ് ലെക്ചർ എന്ന് പറയുമ്പോൾ ഒരിക്കലും സെക്സിയായി നടക്കുന്ന ആളല്ല. അതും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ അഭിനയിക്കേണ്ട ആദ്യ ദിവസം എനിക്ക് അഭിനയിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടി കയറാൻ തുടങ്ങിയപ്പോഴേക്കും ജയറാമേട്ടനടക്കം എല്ലാവരും കൂടി വന്ന് ആശ്വസിപ്പിച്ചു. അതിൽ അഭിനയിച്ചോളൂ, മോശമായി ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. അതേസമയം സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ വയറല്ല, കുറച്ചും കൂടി നല്ലൊരു വയർ ആണെന്നതാണ് നടി പറയുന്നത്. അത്തരം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ തനിക്ക് താല്പര്യം ഇല്ലെന്നാണ് നടി പറയുന്നത്. അതെന്റെ അവകാശമാണ്. പിന്നെ ഡബ് ചെയ്തപ്പോഴാണ് നല്ല വിശാലമായ വയറാണെന്ന് കാണുന്നത്. അതേസമയം ഇത് ആരുടെ വയറാണെന്ന് ചോദിച്ച് ഭർത്താവായ ജയേഷ് തപ്പിപ്പോയിട്ടുണ്ടോ എന്ന് നാദൃശ തമാശ രൂപേണ ചോദിച്ചിരുന്നു. അങ്ങനെ തപ്പിപ്പോയിട്ടൊന്നുമില്ല. ഏട്ടൻ അങ്ങനെ ഒരുപാട് വയറൊന്നും തപ്പിപ്പോകുന്ന ആളല്ല. എന്നാലും എന്റെ വയർ എനിക്ക് അറിയാമല്ലോ എന്നും ലക്ഷ്മി മറുപടി പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.